നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റേ സേഫ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓറൽ സെക്സിൻ്റെ റിസ്കിനെ പറ്റിയിട്ടാണ്. ഓറൽ സെക്സ് അഥവാ വചന സ്വരതം ചെയ്യുന്നത് പലതരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ വരാൻ കാരണമാവാറുണ്ട്. എന്നാൽ പെനട്രേറ്റീവായ ഇൻ്റർകോഴ്സ്, അതായത് എനൽ, വജൈനൽ പോലെയുള്ള പെനട്രേറ്റീവ് രീതികളിൽ കൂടി ഒരസുഖം പകരുന്നതിലും റിസ്ക് കുറഞ്ഞ രീതിയായിട്ടാണ് പലപ്പോഴും ഓറൽ സെക്സ് കണക്കാക്കപ്പെടുന്നത്. റിസ്ക് കുറവാണ് എന്നത് ശരിയാണ്. എന്നാൽ ഓറൽ സെക്സ് വഴി ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യതകളില്ല എന്ന് ഒരിക്കലും കരുതരുത്. ഓറൽ സെക്സിലൂടെ പകരുന്ന ലൈംഗിക രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പകരുന്ന രോഗം എന്ന് പറയാനുള്ളത് ഹെർപ്പിസ് ആണ്, അതായത് HSV-1 ആൻഡ് HSV-2. ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ഓറൽ സെക്സിലൂടെ പകരുന്ന ഒരു ലൈംഗിക രോഗമാണ്. ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ വരുന്നത് എന്നതനുസരിച്ച്, അതിപ്പോൾ നമ്മുടെ വായ്ക്കകത്താണെങ്കിൽ HSV-1 എന്നും ജെനിറ്റൽ ഏരിയയിലാണ് ഹെർപ്പിസ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ HSV-2 എന്നും പറയുന്നു. അടുത്തതായിട്ട് പകരുന്ന രോഗമാണ് സിഫിലിസ്. സിഫിലിസും ഓറൽ സെക്സിലൂടെ പകരുന്ന ഒരു ലൈംഗിക രോഗമാണ്. വായ്ക്കകത്തോ ജനനേന്ദ്രിയത്തിലോ സിഫിലിസ് മൂലം ഉണ്ടാകുന്ന കുരുക്കളോ മുറിവുകളോ ഉണ്ടെങ്കിൽ അത് ഓറൽ സെക്സിലൂടെ പകരും. മൂന്നാമത്തെ അസുഖമാണ് ഗോണേറിയ. ഗോണേറിയ നൈസറിയ എന്ന ബാക്ടീരിയ ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് പകരുന്നത് വഴി തൊണ്ടയിൽ ഗോണേക്കോക്കൽ ഫ്രോയിൻഗിറ്റിസ് ഉണ്ടാവാൻ കാരണമാകുന്നു. അടുത്തത് ക്ലമേഡിയ. ക്ലമേഡിയ ട്രിക്കോമാറ്റിസ് ജെനിറ്റൽ സെക്സിലും ഓറൽ സെക്സ് വഴിയും ജെനിറ്റൽ സെക്സ് വഴിയും ഓറൽ സെക്സ് വഴി തൊണ്ടയിലും ജെനിറ്റൽ ഏരിയയിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അടുത്ത അസുഖമാണ് HIV. ഓറൽ സെക്സ് വഴി HIV പകരാൻ സാധ്യത കുറവാണ്. കാരണം വായിൽ കാണുന്ന എൻസൈമുകളും ആസിഡുകളും വൈറസിനെ പ്രതിരോധിക്കുന്നു. എന്നിരുന്നാലും വായിലോ ജനനേന്ദ്രിയങ്ങളിലോ കുരുക്കളോ മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ വൈറസിന് രക്തവുമായിട്ടുള്ള സമ്പർക്കം സുഗമമാവുന്ന വഴി HIV പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുമൂലം ഓറൽ സെക്സ് വഴിയും HIV പകരാം. പിന്നെ പകരുന്ന അസുഖങ്ങളാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ്, TB, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ ഓറൽ സെക്സ് വഴി പകർന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ റിസ്ക് കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കാര്യം പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാമെന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ജെനിറ്റൽ ഡാംസ് അല്ലെങ്കിൽ കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ലൈംഗിക രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താറുണ്ട്. അപ്പം ഓറൽ സെക്സിലും കോണ്ടംസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. കാരണം ലൈംഗിക ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സ്ഥിരമായിട്ടുള്ള ഒന്നിലധികം പങ്കാളികളും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളും സ്ഥിരമായി ലൈംഗിക രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. പിന്നെ ലൈംഗിക പങ്കാളിയോട് സുരക്ഷയുടെ കാര്യത്തിലുള്ള ശരിയായ ചർച്ചകളും ഫലം കണ്ടേക്കാം. പിന്നെ നമ്മുടെ ലൈംഗിക പങ്കാളികളുടെ എണ്ണം കുറയ്ക്കുന്നതും അവരുടെ രോഗങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയുന്നതും, അല്ലെങ്കിൽ രോഗങ്ങളൊന്നുമില്ലാത്ത പങ്കാളികൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ട്ണർ സെക്ഷൽ സ്റ്റാറ്റസ് അറിയാവുന്ന പങ്കാളികളുമായിട്ട് സെക്സ് ചെയ്യുന്നതും റിസ്ക് കുറയ്ക്കും. പിന്നെ വാക്സിനേഷൻ എടുക്കുന്നത് കുറയ്ക്കും. കാരണം HPV വാക്സിൻ എടുക്കാം, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിനൊക്കെ വാക്സിൻ അവൈലബിളാണ്. അപ്പം HPVയുടെ വാക്സിനൊക്കെ എടുക്കുന്നത് വഴി ഈ വാട്സ് പോലുള്ള അസുഖങ്ങളും ഈ പലതരം ക്യാൻസറുകളും ഒക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആരോഗ്യമാണ് ശരിയായിട്ടുള്ള സമ്പത്ത്. അപ്പം നിങ്ങളുടെ എല്ലാം ജീവിതം മനോഹരമാകട്ടെ. എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അപ്പോൾ ഇന്നത്തേക്ക് കൂടുതലൊന്നും പറയാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട് ഫ്രം സ്റ്റേ സേഫ് ചാനൽ. ബൈ ബൈ.